മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അദ്ദേഹം സൈബർ ആക്രമണത്തെ പറ്റിയാണ് വിശദമായി പറഞ്ഞത്. അത് കേട്ടപ്പോൾ ചെകുത്താൻ വേദമൂതുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സ്വന്തം പക്ഷത്തു നിന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞ എല്ലാ കുറ്റകൃത്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം ഭാഗത്തെ ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ പൂർണ്ണമായി മറച്ചു വെച്ചുകൊണ്ട് യുഡിഎഫിനെ കടന്നാക്രമിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത്. സമൂഹത്തിലാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും എല്ലാ ഹിംസയുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഒന്നുകിൽ സിപിഎം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി മാറുകയാണ്. യഥോ രാജ തഥോ പ്രജ. രാജാവ് എങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കും പ്രജയും. നമ്മൾ നേതൃത്വം കൊടുക്കും. ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചിരിക്കും മറ്റുള്ള ആളുകൾ നമ്മളോടൊപ്പം നിൽക്കുന്നവർ പെരുമാറുന്നത്. ഇവിടെ ടി പി ചന്ദ്രശേഖരനെയും കൃപേഷിനെയും ശരത് ലാലിനെയും ഷുഹൈബിനെയും മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നിലയിൽ വെട്ടിക്കൊന്ന സംഭവം നമ്മൾ ആരും മറന്നിട്ടില്ല. അത്തരം ഭീതിജനകമായ അന്തരീക്ഷം കേരള സമൂഹത്തിലുണ്ടാക്കി കൊലപാതകത്തിനും അക്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയല്ലേ ഈ ഗവൺമെൻറ് ഇത്രയും ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കേസിലെ പ്രതികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയല്ലേ ഡൽഹിയിൽ നിന്ന് പോലും പ്രമുഖരായ അഭിഭാഷകരെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് ലക്ഷങ്ങൾ ചെലവാക്കി അവരെ കൊണ്ടുവന്ന് കോടതികളിൽ വാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? 51 വെട്ടുവെട്ടി ഒരു മനുഷ്യനെ പച്ചജീവനോടെ കൊലപ്പെടുത്തുമ്പോൾ കൊലപ്പെടുത്തിയ ആളുകളെ സംരക്ഷിക്കത്തക്ക നിലയിൽ കൊലംകുത്തി എന്ന് വിളിക്കാനും അവരെ സംരക്ഷിക്കാനും വന്നത് ആരാണ് എന്ന് കേരള ജനതയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്താണ് ഇത് നൽകുന്ന സന്ദേശം? ആ കൊലക്കേസിലെ പ്രതി മരിച്ചപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ വീരനായകനായിട്ടാണ് അനുശോചനക്കുറിപ്പ് ഇറക്കിയത്. അദ്ദേഹം എന്തോ മഹാകാര്യം ചെയ്ത മട്ടിൽ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്ത വ്യക്തി മരിച്ചപ്പോൾ എന്തോ വീരനായകനായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയെന്ന് നമ്മൾ കേട്ടു. ഇതേ നടപടി തന്നെയാണ് സൈബർ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തന്നെ. ഇത്രയും നാളായി പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും വലിയ അക്രമങ്ങൾ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വാക്കുണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. അദ്ദേഹം അതിലേതെങ്കിലും സന്ദർഭത്തിൽ അതിന് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഞാൻ മാത്രമല്ല, യുഡിഎഫിലെ മിക്കവാറും എംഎൽഎമാർ, ജനപ്രതിനിധികളായ വ്യക്തികൾ, നേതാക്കന്മാർ നിരന്തരമായി സിപിഎമ്മിൻ്റെ സൈബർ സഖാക്കളുടെ കയ്യിൽ നിന്ന് വലിയ തോതിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളികളെ എന്തും പറയാം എന്ന മാതൃക മുഖ്യമന്ത്രി കാട്ടിക്കൊടുക്കുന്നത് കൊണ്ടാണ് അവരും ഇത് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ പദപ്രയോഗങ്ങളൊന്നും ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതൊക്കെ ഞാനിവിടെ ആവർത്തിച്ചിട്ടുള്ളതാണ്. അത് നികൃഷ്ടജീവിയാണെങ്കിലും പരനാറി എന്നുള്ള പ്രയോഗമാണെങ്കിലും എല്ലാം കേരളം കണ്ടിട്ടുള്ളതാണ്. അത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അണികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതാണ് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ശൈലി മാറ്റാതെ ഇത്തരം പ്രവർത്തനങ്ങൾ മാറില്ല. ഇന്നലെ ഞാനത് വളരെ ഭംഗിയായി ഞാൻ കേരള സമൂഹത്തോട് പറഞ്ഞൊരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ വേണ്ടതെന്താ? ആശയപരമായ പോരാട്ടമാണ്, അല്ലാണ്ട് ആയുധം എടുത്തുകൊണ്ടുള്ള പോരാട്ടമല്ല.